ബഹുമാനമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ വെള്ളിയാഴ്ചയിൽ ഒരുപാട് അവസരങ്ങൾ, ഒരുപാട് നിഅമത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരാവുന്ന നമുക്ക് തന്നിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങളെല്ലാം നമ്മുടെ ഓരോരുത്തരുടെ ജീവിതങ്ങളിൽ കൊണ്ടുവരുമ്പോഴാണ് നമ്മളെല്ലാവരും വിജയിച്ചുകൊണ്ട് കടന്നു വരുന്നത്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓരോ പാഠങ്ങളും നമ്മുടെ ജീവിതത്തിൽ അത് വല്ലാത്തൊരു അമൂല്യമാണ്. നമ്മുടെയൊക്കെ വീടുകൾ വളരെ ഭംഗിയുള്ള വീടുകളാക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. ഒരു പക്ഷേ കാണാൻ നല്ല ഭംഗിയും വീടിന്റെ ഉള്ളിൽ ഒരുപാട് സ്ഥല സൗകര്യങ്ങളും, രണ്ടാളുകളെ വീട്ടിന്റെ ഉള്ളിൽ ഉള്ളുവെങ്കിലും കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷെ ആ വീട്ടിന്റെ ഉള്ളിന്റെ ഉള്ളറയിൽ സമാധാനമില്ല. സമാധാനം നഷ്ടപ്പെട്ടു പോകുന്ന ചില ആളുകൾ വീട്ടിന്റെ പുറത്തിറങ്ങുമ്പോ കാണുന്നവരോട് ചിരിക്കും, കാണുന്നവരോട് വർത്തമാനം പറയും, കാണുന്നവരോട് കളിതമാശകൾ പറയും. പക്ഷേ വീടിന്റെ അകത്തട്ടിലേക്കൊന്ന് കടന്നു വന്നാൽ സങ്കടവും ദുഃഖവും ദുരിതവുമായിട്ടാണ് ഇന്ന് പല ആളുകളും മുന്നോട്ട് പോകുന്നത്. എന്നാൽ വീട്ടിന്റെ ഉള്ളിലുള്ള ഈ സങ്കടങ്ങളും ഈ കണ്ണീരുകളൊക്കെ മാറാൻ വേണ്ടിയിട്ട് വെള്ളിയാഴ്ചയുടെ ജുമാ നിസ്കാരം കഴിഞ്ഞാൽ ഞാൻ പറയുന്ന സൂറത്തുകൾ നിങ്ങൾ പതിവാക്കും. ഒന്നുമില്ലെങ്കിൽ സമ്പത്തില്ലെങ്കിൽ സമാധാനം കിട്ടും. സമ്പത്ത് ഒരുപാടുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് സമാധാനം വന്നാലല്ലേ, സമാധാനമുണ്ടെങ്കിലല്ലേ നമ്മുടെ മക്കളുടെ ജീവിതത്തിലാണെങ്കിലും നമ്മുടെ ജീവിതത്തിലാണെങ്കിലും നമുക്ക് നല്ല ഒരു ഉന്മേഷം ഉണ്ടാകുള്ളൂ. സമാധാനം എപ്പോഴാണ് നഷ്ടപ്പെട്ടു പോകുന്നത്? രോഗങ്ങളും പ്രതിസന്ധികളും മൂർജിച്ചു വരുമ്പോഴാണ്. ആ സമയം സമാധാനം നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞ് സങ്കടത്തിലാകും നമ്മൾ, ദുഃഖത്തിൽ അകപ്പെട്ടു പോകും നമ്മൾ. എന്നാൽ ജീവിതത്തിൽ അല്ലാഹുവേ ജുമാ നിസ്കാരം കഴിഞ്ഞാൽ അവിടുന്ന് ജുമാ നിസ്കാരം കഴിഞ്ഞു, നിങ്ങളുടെ മക്കള് വീട്ടിൽ വന്നു, നിങ്ങളുടെ പ്രിയപ്പെട്ടവര് വീട്ടിൽ വന്നു, നിങ്ങളുടെ എല്ലാവരും വീട്ടിൽ വന്നുവെന്ന് നിങ്ങൾക്ക് ഉറപ്പായാൽ അൽഹംദുലില്ലാഹ്, ആ സമയം തന്നെ നിങ്ങൾ സൂറത്തു തക്കാസുർ നിങ്ങൾ പാരായണം ചെയ്യണം. അങ്ങനെ സൂറത്തു തക്കാസുർ നിങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് കടന്നു വന്നാൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളെ അല്ലാഹു മാറ്റിത്തരുന്നതാണ്. വലിയ ഒരു സൂറത്തൊന്നുമല്ല, വലിയൊരു സൂറത്തൊന്നുമല്ലല്ലോ, നിസാരം ചെറിയ ഒരു സൂറത്താണ്. ആ ഒരു സൂറത്തിന് വെള്ളിയാഴ്ച ജുമാ നിസ്കാരം കഴിഞ്ഞ പാടെ നിങ്ങൾ ഓതുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് വലിയ മാറ്റമുണ്ടാകും, വലിയ സന്തോഷമുണ്ടാകും, വലിയൊരു ആനന്ദമുണ്ടാകും. അതുകൊണ്ടാണ് മഹാനായ ഹബീബ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തക്കാസുർ ഇങ്ങനെ ഓതുമായിരുന്നു. അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് ഓതണമെങ്കിൽ, എപ്പോഴും ആവർത്തിച്ച് ഓതുമെങ്കിൽ അതിന്റെ ഗൗരവം എത്രയാണ്? വല്ലാത്തൊരു ഗൗരവമാണ്. അത് മാത്രമല്ല, ദാരിദ്ര്യം അല്ലാഹു മാറ്റിത്തരും. അത് കഴിഞ്ഞാലോ അല്ലാഹുവേ നമുക്ക് എന്തെങ്കിലും വിപത്തുകൾ വരാനിരുന്നാൽ ആ വിപത്തുകൾ അല്ലാഹു തട്ടിമാറ്റും. ഒന്നുകിൽ നമ്മളോതാ, അല്ലെങ്കിൽ നമ്മുടെ മക്കളെ കൊണ്ട് ഓതിപ്പിക്കുക.
ചെറിയൊരു സൂറത്തല്ലേ, ആ സൂറത്തോതാ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞാൽ നിങ്ങളെ പോലെ ഭാഗ്യമുള്ളവരാരുല്ല. അതുകൊണ്ട് ഒന്നാമത്തെ തക്കാസുറാണ്. രണ്ടാമത്തത് ഏതെന്നറിയോ പ്രിയമുള്ള സഹോദരങ്ങളെ, രണ്ടാമത് വെള്ളിയാഴ്ച ദിവസം നമ്മൾ പാരായണം ചെയ്യണം സൂറത്തുൽ കഹഫ്. നമ്മൾ പാരായണം ചെയ്യണം രാവിലെ. ആ വീടുകളില് അള്ളാഹുവിന്റെ ബറക്കത്ത് ജരിക്കും, അള്ളാഹുവിന്റെ റഹ്മത്ത് ജരിക്കും. ഇനി ഓതിയിട്ടില്ലെങ്കിലോ പിന്നെ ഓതേണ്ടുന്ന ഒരു സ്ഥലമുണ്ട്. എവിടെയാണ്? അത് പടച്ചവന്റെ പള്ളിയുടെ ഉള്ളിലാണ്. ആ ഭവനമാകുന്ന ആ ഭവനത്തിൽ ഇരുന്ന് ഓതിയാൽ അതിന്റെ പ്രതിഫലവും നിങ്ങളുടെ വീട്ടിലേക്ക് വരും. ഭർത്താവിനോട് പറഞ്ഞു നിങ്ങൾ പോവാൻ, ഏതായാലും നിങ്ങൾ പോകുമ്പോൾ സൂറത്തുൽ കഹഫ് ഓതിക്കണം കേട്ടോ. സൂറത്തുൽ കഹഫ് ഒന്ന് പാരായണം ചെയ്തിട്ട് വന്നേക്കണം. അങ്ങനെ പറഞ്ഞു വിടുമ്പോ അൽഹംദുലില്ലാ, അവരാരെങ്കിലും ഒന്ന് പാരായണം ചെയ്താൽ അത് ഏറ്റവും നല്ലതാണ്. പിന്നീട് അവിടെ നിന്ന് ജുമഅക്ക് ബാങ്ക് കേൾക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് ബാങ്ക് കേട്ടുകൊണ്ട് നിൽക്കുന്ന ആ ഒരു സമയം നമ്മൾ ഓതുക. അങ്ങനെ ചൊല്ലിയാല് അള്ളാഹു നിങ്ങളുടെ കാര്യങ്ങളെ ഏറ്റെടുക്കും. പലരും പല പല പരാതികൾ പറയുന്നവരാണ്, പല സങ്കടങ്ങൾ പറയുന്നവരാണ്, പല ദുഃഖങ്ങൾ പറയുന്നവരാണ്, പല ആവലാദികളും വേവലാദികളും പറയുന്നവരാണ്. എല്ലാം മാറിപ്പോകാൻ ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. അല്ലാഹു മതി, ഏത് കാര്യം വന്നാലും, ഏത് സങ്കടം വന്നാലും അല്ലാഹു മതി എന്നുള്ള ആ ഒരു ചിന്ത, ആ ഒരു ചിന്തയിലൂടെയാണ് കടക്കുന്നതെങ്കിലോ അൽഹംദുലില്ലാ, അവനിക്ക് അല്ലാഹു ഒരുപാട് ബറക്കത്തുകൾ കൊടുക്കും. നിങ്ങളൊന്ന് ചൊല്ലി നോക്ക് വെള്ളിയാഴ്ചകളിൽ എന്നുള്ള സൂറത്ത് നിങ്ങൾ ഓതുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നിയ്യത്തുണ്ടാകണം. രോഗമുള്ള മക്കളാണ് വീട്ടിന്റെ ഉള്ളിലുള്ളത്, രോഗമുള്ള ഭർത്താവാണുള്ളത്, രോഗമുള്ള ഭാര്യയാണുള്ളത്. എന്നാൽ അവിടെ നിന്ന് മനസ്സുകൊണ്ട് നീയത്ത് വെക്കണം, റബ്ബേ ഞാൻ ഈ നോക്കുന്നത്, ഈ സന്തോഷകരമായിട്ട് ഓതിയത് എന്റെ വീട്ടിന്റെ ഉള്ളില് എന്റെ പ്രിയതമൻ സുഖമില്ലാതെ കിടക്കുകയാണ്, പ്രിയപ്പെട്ടവൾ സുഖമില്ലാതെ കിടക്കുകയാണ് എന്നുള്ള ആ ഒരു ചിന്ത കടന്നു വന്നോ, എന്നാൽ അൽഹംദുലില്ലാ അവരുടെ രോഗങ്ങൾക്ക് അല്ലാഹു ശമനം കൊടുക്കുന്നതാണ്. നമ്മൾ അങ്ങനൊക്കെ ചിന്തിച്ച് നല്ല വഴികളിലൂടെ, നല്ല ഈമാനിന്റെ മാർഗത്തിലൂടെ നിങ്ങൾ കടന്നു വന്ന് അങ്ങനെ ചെയ്താൽ അല്ലാഹു നമുക്ക് സന്തോഷം തരും. സഹോദരങ്ങളെ, വെള്ളിയാഴ്ച അസർ നിസ്കാരത്തിന് മുമ്പ് ആര് ഹബീബിന് വേണ്ടി സ്വലാത്തുകൾ ചൊല്ലിയോ, ഹബീബിനെ ഓർത്തോ, അവർക്കെല്ലാം നേരിട്ട് അള്ളാഹന്റെ ഹബീബിലേക്ക് എത്തുന്ന ഒരു സമ്മാനമുണ്ടെന്ന് എല്ലാവരും എന്റെ കൂടെ ചൊല്ലുക. ആരംഭപ്പൂവായ മുത്തു നബിയുടെ ഹളറത്തിൽ ചൊന്നേത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാ. മക്കത്തും മദീനത്തും പോകാൻ കൊതിക്കുന്നവര് മനസ്സിരുത്തി എന്റെ കൂടെ ചൊല്ലണം. വാഹല്ലേ മൗലീദി ഖുർആത്തിൽ ഐനൈനി അഷ്റഫു ഖൽഖില്ലാ അഹമ്മദു താഹ റസൂലില്ലാ. ചൊല്ല് ആരംഭപ്പൂവായ മുത്തു നബിയുടെ ഹളറത്തിൽ ചൊന്നേത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാ. വാഹല്ലിൽ ഖുബ്ബത്തി ഖലറായി ഖുബ്ബത്തി സയ്യിദിൽ കൗനൈനി അഫ്ളല ഖുർഅത്തിൽ ഐനൈനി. ആരംഭപ്പൂവായ മുത്തു നബിയുടെ ഹളറത്തിൽ ചൊന്നേത്താൻ ഞങ്ങൾ
ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാ മൽജാവ മഞ്ജാവ മുർതാഹൽ മുഷ്താഖി ഹിബ്ബത ഖലൈനി അജുമല മുഹൈറൽ ഫരീഖൈനി ആരംഭ പൂവായ മുത്ത് നബിയുടെ ഹളറത്തിൽ ചൊന്നേത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാ طه وحميم وياسين نبينا انس الغريبين ابيض مولى الصالحين صلي وسلم عليه يا ربنا ازكى صلاة الله ادوما نحمد يا الله چل ആരംഭ പൂവായ മുത്ത് നബിയുടെ ഹളറത്തിൽ ചൊന്നേ ഹളറത്തിൽ ചൊന്നേത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാ حبا وشوقا يا رحمة العالمين جئناك حبانا عليك سلام نور الله آرمب پوايا مت نبيوڑے حلرتل چنیتان ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാ നർജു സആദാതി മഹുവ ശഖാവാതി യാ ഖൈറ റസൂലില്ലാ അലൈക ദൈമൻ സല്ലല്ലാ അല്ലാഹു തആല നമ്മൾ ചൊല്ലിയ ഈ പരിശുദ്ധമായ മദ്ഹ് പരിശുദ്ധരായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അല്ലാഹു തആല എത്തിച്ചു കൊടുക്കട്ടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ اللهم صل وسلم على رسولك سيدنا وحبيبنا ومولانا محمد اللهم انت ولينا في الدنيا والآخرة توفنا مسلما والحقنا بالصالحين اللهவே ഞങ്ങളുടെ ഈ ഒരുമിച്ച് കൂടലിനെ നീ സ്വീകരിക്കണേ അല്ലാ ഞങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളറയിലുള്ള വേദനകളെ നീ മാറ്റണേ അല്ലാ സങ്കടങ്ങളെ മാറ്റണേ അല്ലാ ദുഃഖങ്ങളെ മാറ്റണേ അല്ലാ വേവലാതികളെ മാറ്റണേ അല്ലാ അല്ലാഹുവേ ഞങ്ങൾ സാധുക്കളാണ് ഞങ്ങൾ പാപികളാണ് അല്ലാഹുവേ ഞങ്ങൾ ചെയ്തു പോയ സകലമായ പാപങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കണേ അല്ലാ പടച്ച റബ്ബേ ഞങ്ങൾ സാധുക്കളാണ് ഞങ്ങൾ പാപികളാണ് ഞങ്ങൾ കടമുള്ളവരാണ് അല്ലാഹുവേ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളുടെ ദുഃഖങ്ങളും ഞങ്ങളുടെ പ്രയാസങ്ങളും ഒക്കെ നീ മാറ്റണേ അല്ലാ പടച്ചവനെ വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണേ അല്ലാ പടച്ച റബ്ബേ വസ്തുവില്ലാത്തവർക്ക് വസ്തു കൊടുക്കണേ അല്ലാ വസ്തുവില്ലാത്തവർക്ക് വസ്തു കൊടുക്കണേ അല്ലാ അല്ലാഹുവേ കടങ്ങൾ കൊണ്ട് വലയുന്നവരുടെ ആ കടങ്ങളെ നീ വീട്ടണേ അല്ലാ പടച്ചവനെ കരുണക്കടലായ റബ്ബേ ഇതിൽ ആരെല്ലാം എന്തെല്ലാം ആഗ്രഹങ്ങൾ വെച്ചുകൊണ്ട് പറഞ്ഞോ അവരുടെ കമന്റുകൾ അനുസരിച്ച് നീ അവരുടെ ആഗ്രഹങ്ങളെ സഫലമാക്കി കൊടുക്കണേ അല്ലാ സഫലമാക്കി കൊടുക്കണേ അല്ലാ അല്ലാഹുവേ ഞങ്ങൾക്ക് തന്നുപോയ പൊന്നുമക്കൾക്ക് അപസ്മാരം പോലെ അറ്റാക്ക് പോലെ ക്യാൻസർ പോലെ കൈകാലുകൾ തളരുന്നത് പോലെ അങ്ങനത്തെ രോഗങ്ങൾ കന്നിട്ട് പരീക്ഷിക്കല്ലേ അല്ലാ
അങ്ങനത്തെ വിഷമങ്ങൾ തന്നുകൊണ്ട് പരീക്ഷിക്കൽ അല്ല, അങ്ങനത്തെ ദുഃഖങ്ങൾ കൊടുത്തുകൊണ്ട് ഒരാളെയും നീ പരീക്ഷിക്കല്ല റബ്ബേ, ഒരാളെയും നീ സങ്കടത്തിലാക്കല്ല പടച്ചവനെ. അല്ലാഹുവേ ഈമാനിന്റെ മാധുര്യം ഞങ്ങളിൽ തരണേ. അല്ലാ അല്ലാഹുവേ നിന്റെ സ്വർഗത്തിന്റെ വഴികളിലൂടെ കടക്കാൻ ഞങ്ങൾക്ക് തൗഫീക്ക് തരണേ. അല്ലാ അല്ലാഹുവേ ആരൊക്കെയാണ് ഈ മജ്ലിസ് കേട്ടുകൊണ്ടിരിക്കുന്നത്, അല്ലാഹുവേ അവരുടെ ആഗ്രഹങ്ങളെ നീ തട്ടല്ലേ റബ്ബേ, നീ മടക്കല്ലേ റബ്ബേ, നീ സങ്കടത്തിലാക്കല്ലേ. അല്ലാ പല ആളുകളും ഹോസ്പിറ്റലിന്റെ ഉള്ളിലാണ്, അവരുടെ രോഗങ്ങൾ ശിഫയാക്കാം നിനക്ക് കഴിയും റബ്ബേ, നീ ശിഫാ കൊടുക്കണേ. അല്ലാ സങ്കടങ്ങളെല്ലാം ദുഃഖങ്ങളെല്ലാം നീ മാറ്റിക്കൊടുക്കണേ. അല്ലാ അല്ലാഹുവേ നിന്റെ സ്വർഗത്തിന്റെ വഴികൾ ഞങ്ങൾക്ക് തരണേ റബ്ബേ, അത് ഏത് വഴിയാണ് നന്മയുടെ അതൊക്കെ ഞങ്ങൾക്ക് നീ തുറന്നു തരണേ. അല്ലാ അല്ലാഹുമ്മ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസനത വഖിന അദാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ.